അസ്സലാമു അലൈക്കും. നൂർജു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്നൊരു രണ്ട് പഴമൊക്കെ ഉണ്ടെങ്കിൽ പ്ലേറ്റ് നിറയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പഴനർച്ചേൻ്റെ വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നത്. വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. എൻ്റെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. പിന്നെ ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഉള്ളുന്ന ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്തിടണേ. എന്നാലേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനടി കിട്ടുള്ളൂ. അതിനായിട്ട് നല്ല പഴുത്ത രണ്ട് നേന്ത്രപ്പഴമാട്ടോ ഞാനെടുത്തത്. പഴുത്ത നേന്ത്രപ്പഴം എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു പഴനിറച്ചതിന്. ഞാനിവിടെ ഈ പഴം തൊലിയൊക്കെ കളഞ്ഞ് മൂന്ന് കഷ്ണമാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കഷ്ണങ്ങളാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചരിച്ചിട്ട് വേണം കേട്ടോ കഷ്ണങ്ങളാക്കാൻ. ഇതായി ഇതേപോലെ, എന്നാലേ നമ്മൾ പഴനിറച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഒരു നടുക്ക് ഇങ്ങനെ ഒരു കീറലിട്ട് കൊടുക്കുക, എന്നാലല്ലേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തേങ്ങാപ്പണ്ടം നിറച്ച് കൊടുക്കാൻ കഴിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചരിച്ചോരോ കീറലും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കീറി കൊടുക്കുമ്പോൾ കുറച്ച് ആഴത്തിൽ കീറി കൊടുക്കണേ, കാരണം അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറയ്ക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് നിറച്ച് കൊടുക്കാനുള്ള പാകത്തിൽ. ഇനി നമുക്ക് ഈ ഒരു പഴം ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇത് നല്ലോണം ചൂടാകുന്ന ടൈമിൽ നമുക്ക് ഈ പഴക്കഷ്ണങ്ങളൊക്കെ ഇതിലിട്ടുങ്ങാണ്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒരു ഗോൾഡൻ കളറാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് നിറയ്ക്കാനുള്ള പണ്ടം ശരിയാക്കിയെടുക്കേണ്ടത്. പണ്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്ന ഫില്ലിങ്ങിനെ കൊണ്ടാണ് കേട്ടോ. ചിലവർ പണ്ടം എന്ന് പറയും, ചിലവർ തീനെന്നും പറയും. നിങ്ങളെന്താണ് ഈ ഒരു ഫില്ലിങ്ങിന് പറയാന്നുള്ളതൊന്ന് കമൻറ്റിൽ വന്ന് പറയണേ. ഈ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാനും മറന്നു പോകരുതേ. ആദ്യം തന്നെ ഈ ഒരു പഴം ഇങ്ങനെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്കുള്ള ഫില്ലിങ്ങൊക്കെ റെഡിയാക്കുമ്പോഴത്തിന് ഈ പഴമൊക്കെ ചൂട് തണയും. അങ്ങനെ ഞാൻ ഈ ഗോൾഡൻ കളറായതിന് ശേഷം ഈ പഴം ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഫില്ലിങ്ങിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്ത് പാൻ ചൂടായതിന് ശേഷം ഇതിലേക്കൊരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്ത്, ഏത് നെയ്യും ചേർത്ത് കൊടുക്കുക. പശു നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ്, ഒരു 250 ml ഒരു കപ്പിന് ഒരു കപ്പ് തേങ്ങ ആണ്, ചിരകിയെടുത്ത തേങ്ങ. അതും ചേർത്ത് രണ്ട് ഏലക്കായ പൊടിച്ചതും ചേർത്ത് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഗസഗസ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗസഗസ നിങ്ങൾക്ക് ആദ്യം ചേർത്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കട്ടോ. എന്നോട് വിട്ടു പോയതാണ്, ഞാൻ ഈ തേങ്ങ ഇളക്കി കൊടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഗസഗസൊക്കെ ചേർത്ത് കൊടുത്താൽ പഴനിറച്ചതിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ചിലർ ചേർത്ത് കൊടുക്കുന്നതും കാണാറില്ല. ഞങ്ങളെ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ അധികം ചേർക്കാറുണ്ട്. അപ്പോൾ ആ ഗസഗസും ചേർത്ത്, ഗസഗസൊക്കെ എടുക്കുമ്പോൾ നല്ലോണം കഴുകി അരിച്ചിട്ടെടുക്കണം, കാരണം മണ്ണിൻ്റെ പൊടി ഉണ്ടാവും ചില ഗസഗസിൽ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗസഗസ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിച്ച് ഉണക്കി വെച്ച ഗസഗസാണിത്. ഇനി ഈ തേങ്ങയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഇഷ്ടാനുസരണം കൂട്ടിയും കുറക്കിയൊക്കെ ചെയ്യാം. ഇനി അതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഈ തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയാൽ മതി, ഒരുപാട് അങ്ങ് കളറ് മാറുമൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് മധുരത്തിന് ആവശ്യാനുസരണമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 3 സ്പൂണ് പഞ്ചസാരമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളിഷ്ടാനുസരണം ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് മധുരമൊന്നും വേണ്ട. പഴം നല്ല മധുരമുള്ള പഴമാണെങ്കിൽ കുറച്ച് മധുരം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ 3 സ്പൂണ് പഞ്ചസാരയും ചേർത്ത് ഞാൻ ഒന്നും കൂടി പഞ്ചസാര അലിയുന്നത് വരെ ഇളക്കി കൊടുക്കുകയാണ്. ഈ ടൈമിൽ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്. അപ്പോൾ സാധാ പഴം നിറയ്ക്കുന്ന ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്ത് ഈ ഒരു പഴം നിറച്ചെടുത്താൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കോഴിമുട്ട പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. ഈ തേങ്ങയിലൊക്കെ നല്ലോണം എത്തുന്ന വിധത്തിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ പഴം നിറയ്ക്കുന്ന ടൈമിൽ ഇതേപോലെ ഒന്ന് ഫില്ലിങ് റെഡിയാക്കി ഒന്ന് നിറച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാണ്ട് നല്ല മുട്ടൊക്കെ വെന്ത് ഇതേപോലെ ആയി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും പഴം നല്ലോണം ചൂട് തണിഞ്ഞിട്ടുണ്ട്. ഈ ഫില്ലിങ്ങും നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന വിധത്തിൽ ചൂട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കാം. ഇനി ഈ ഓരോ പഴത്തിൻ്റെ കീറലിട്ട ഭാഗമല്ലേ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ഫില്ലിങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് നമുക്ക് നല്ലോണം കൈയിൻ്റെ വിരൽ വെച്ച് അമർത്തി അമർത്തി നിറച്ച് കൊടുത്താൽ കുറേ ഫില്ല് ചെയ്യാൻ കഴിയും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാ പഴവും ഇതേപോലെ നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഉള്ളൂ പഴനിറച്ചതിൻ്റെ പണി, പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും. ഞാനിപ്പോൾ ഇത് ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉള്ളവരുണ്ടാവും അല്ലേ.
അപ്പോൾ ഇത് എളുപ്പ പണിയാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ മൈദ ഒട്ടിച്ച് സമയം കളയൊന്നും വേണ്ട. ആരും വിരുന്നാരൊക്കെ വന്നാൽ ഇതേപോലെ ഉണ്ടാക്കി വേഗം പ്ലേറ്റിൽ വെച്ച് കൊടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഞാനിതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ, ഞാനൊരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രം വെച്ച് കൊടുത്തതാണ്. എല്ലാ കഷ്ണവും നിറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ ഈ ഒരു ഫില്ലിങ് എനിക്കിവിടെ ബാക്കി വന്നതാണ്. ഒരു പഴം കൂടി ഉണ്ടെങ്കിൽ ഇത് കണക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ സിമ്പിൾ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് പറയാനും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.